ഹലോ ഗേയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റോസ്റ്റിംഗ് ആണ്. അപ്പം ഈ റോസ്റ്റിംഗ് ആരും സിൻസിയറായിട്ട് എടുക്കരുത്, ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണ്. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ കാണുക, ആരും സിൻസിയറായിട്ട് എടുക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത് എൻ്റെ ചാനലായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണിനെ വിളിച്ചുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്ന റോസ്റ്റിംഗ് വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് റോസ്റ്റിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ ടെക്നോളജി ബേസിലാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചു, എന്തോ ഒരു റോസ്റ്റിംഗ് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുകയാണ്. ഫസ്റ്റിലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് കാണാൻ ഞാൻ ഷോർട്ടായിട്ട് കണ്ടു, നമ്മുടെ യൂട്യൂബ് ഷോർട്ട് എന്ന് പറയും. യൂട്യൂബ് ഷോർട്ടാണ് ഇന്ന് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റിലത്തെ എക്സ്പീരിയൻസ് എനിക്ക് എത്രത്തോളം ബെറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ സൗണ്ട്, വീഡിയോയുടെ സൗണ്ട് മാക്സിമം അവരുടെ വീഡിയോയുടെ ഒക്കെ സൗണ്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട്, കാര്യം നമുക്ക് കോപ്പിറൈറ്റ് ചെയ്യുന്നൊന്നും വരണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം കണ്ട വീഡിയോയ്ക്ക് അത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ജസ്റ്റ് ആ ഒരു പെണ്ണ് അവിടെ ഇരിക്കുമായിരുന്നു. പെണ്ണിൻ്റെ ബാക്ക് വന്ന് എന്തോ ഒന്ന് ഷൂവിൻ്റെ ലേസ് ഒന്ന് അഴിച്ച് പറഞ്ഞു. ഷൂവിൻ്റെ ലേസ് അഴിച്ച് വന്നിട്ട് അവൻ അങ്ങോട്ട് നടന്നുപോയി, അവനെ പിടിച്ചു നിർത്തി. ആ പെണ്ണ് പിടിച്ചു നിർത്തി. എന്താണ് നടക്കുന്നത്? അവൻ ആദ്യം മണപ്പിച്ച് ആ ഷൂ ഒന്ന് മണപ്പിച്ച് അവൻ തന്നെ തട്ടി പുറച്ചിട്ട് ആ ഷൂ ഒന്ന് മണപ്പിച്ച്, എന്നിട്ട് അവൻ തന്നെ താഴെ വീണു, എന്നിട്ട് അവളെടുത്ത് മണപ്പിക്കുന്നു. എന്തും മണ്ടത്ര അവർ കാണിക്കുന്നത്, ഒരാൾ ബോധം കിട്ടും, പിന്നെ ഷൂ മണപ്പിച്ച് ബോധം കിട്ടു കഴിയും. അത്രയ്ക്ക് സ്മെല്ലാന്ന് അവൾക്ക് ഇപ്പഴാ മനസ്സിലായി. ഇതുവരെ അവൾക്ക് ഷൂ ഇത്ര സ്മെല്ലാന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നുകൊണ്ട് നോക്കാം, അവൻ കണ്ട് ജസ്റ്റ് നിങ്ങൾ ഷൂ ലൈസ് ഒന്ന് വലിച്ചു വലിക്കും പഠിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ, അല്ലാതെ അവൻ വലിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ അവള് പോയിട്ട് അവനെ പിടിച്ചു നിർത്തിയത് അവന്റെ ഷോൾഡറിൽ കാല് വെച്ചിട്ട് ഷൂ കെട്ടാൻ വേണ്ടി പോയത് അവള്. അപ്പൊ അവൻ ഷൂ തട്ടി മാറ്റിയിട്ട് എടുത്ത് മണപ്പിച്ച് നോക്കി. എന്താ ഇതില്ലേ, എടുത്ത് മണപ്പിച്ച് നോക്കി, ജസ്റ്റ് മണപ്പിച്ച് നോക്കിയിട്ട് അവൻ തന്നെ അവളുടെ കയ്യിൽ നിന്ന് അവൻ താഴെ വീണ് കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ തട്ടിപ്പറിച്ചിട്ട് അവളും മണപ്പിച്ച് നോക്കി. അപ്പഴാ മനസ്സിലായി ഷൂവിന് ഇത്ര സ്മെല്ലുണ്ടായിരുന്നു. ഇതുവരെ അവൾക്ക് അറിയത്തില്ല ഷൂവിന് ഇത്ര സ്മെല്ലുണ്ടായിരുന്നു. പൊളിയാണ്. ഇവരെ മിക്കുള്ള വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവരുടെ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട. കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെടാനും കുറേ കാര്യങ്ങൾ റോസ്റ്റ് ചെയ്യാനുണ്ട്. അവൾ മയങ്ങി വീണു. അത്ര അങ്ങനെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു, രണ്ട് കുപ്പി, വെയിറ്റ് കുറഞ്ഞ് വലിയ ഇതൊന്നും ഇല്ലാത്ത ചെറിയ രണ്ട് കുപ്പി രണ്ട് സൈഡിലും കെട്ടിട്ട് വെള്ളിയിൽ കെട്ടി കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തു. അതിൻ്റെ മണ്ടൊക്കെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, അവൻ ആ പ്ലേറ്റ് മാറ്റി. അല്ല, എന്തിനു കാലത്തിനാ ഈ കുപ്പി ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട്? എന്തു ചെയ്യാൻ അവര്? ആ ബെസ്റ്റ്, നമുക്ക് ഇങ്ങനൊക്കെ ആരെയും വേണം പ്രാങ്ക് ചെയ്യാം. ഇത്ര ലോകത്തിലെ ഏറ്റവും മണ്ടത്തരത്തിലുള്ള പ്രാങ്ക്. അല്ല, ആ പുട്ടിക്ക് ഇതുവരെ അറിയത്തില്ല ആ കുപ്പി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിർത്താനാ, അല്ലെ തന്നേക്കു നിന്ന് അവൾ വിരാജിച്ചേക്കുന്നു. ഉറക്കം തൂങ്ങിയാ പിടിക്കുന്നേ, നിങ്ങൾ നോക്കണേ. രണ്ടാമത്തെ കുപ്പി ഉണ്ടാക്കുന്ന ഉറക്കം തോന്നി പിടിക്കുന്നു. ആ അയ്യോ, പെയ്ത് വന്നു. ഇപ്പൊ വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിക്കുന്നെ. ആ മണ്ടക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ആ പാത്രത്തിൽ എന്തോ പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവൻ വന്ന് കട്ട് ചെയ്ത നേരെ അവളുടെ മണ്ടക്കന്നെ വീണു. ക്രിക്കറ്റ് ബേസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അടുത്ത വീഡിയോ നോക്കാം. ഇത് ഇച്ചിരി പൊളി വീഡിയോ കേട്ടോ. ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് പരിശോധിച്ച് നോക്കാം. എന്നുവെച്ചാല് കല്യാണ സമയത്തിന് പെണ്ണും ചെറുക്കനും ഇരിക്കുന്നു, ചെറുക്കൻ്റെ തലയെ പിടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിന്റെ മണ്ടക്കു ഇങ്ങനെ ചാടുന്നു, ക്യാമറ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നു. ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ക്ലിക്ക് ചെയ്യുന്നത്? അവൻ ആദ്യത്തെ ഒരു ഷോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ, പിന്നത്തെ ആ എടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ മണ്ടക്ക് പിടിച്ച് കറങ്ങും. കാര്യം ഇത് അവന്മാർക്കൊരു ഇത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ട് നോക്കണേ, ആ അടുത്തവൻ്റെ കൊടുക്കുന്നു. ഇത് ഫിലിം ഉണ്ടോ? ഇത് ഒറിജിനൽ, ഇത് മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന ഒറിജിനൽ ക്യാമറ ആണോ? കംപ്ലൈൻ്റ് ആയ ക്യാമറയാണ്. ആർക്ക് അറിയാണ്ട് എടുത്ത് കഴിയുന്ന ഇങ്ങനെ കയ്യും കണക്കില്ല. ഓ ഓ, ഉണ്ടോ? അവൻ്റെ കയ്യിലിടുന്നു. ആദിത്യൻ്റെ കൈ തന്നെ തിരിച്ച് പിന്നെയും കൊടുക്കുന്നുണ്ട് ആദിത്യൻ്റെ കയ്യിൽ. ഉണ്ടോ? അല്ല, നമ്മൾ സാധാരണ ഒരു ക്യാമറ യൂസ് ചെയ്യുമ്പോഴേ
ഒന്നെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ആണെങ്കിൽ ഓട്ടോയിൽ ഇട്ടെടുക്കുവാണെങ്കിൽ ബട്ടണിൽ ചെക്ക് ചെയ്ത് ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അതിലെ മാനുവലി ഇട്ടെടുക്കുവാണെങ്കിൽ ലെൻസും അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊന്നും ചെയ്യാതെ ചുമ്മാതെ ക്ലിക്ക് ചെയ്യുമോ? എനിക്കൊന്നും ക്യാമറയുടെ ഡിസ്പ്ലേ പോലും വർക്കിംഗ് ഇല്ല. ചെറുക്കൻ്റെ അവസ്ഥ നോക്കി തല പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, എന്നെങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിക്കാനാണെങ്കിൽ എന്തിനാ ഇവരെ ഇങ്ങനെ ഇരിച്ചിരിക്കുന്നില്ലേ? ഇവർക്ക് ഈ ക്യാമറമാർക്കും ഫോട്ടോകാർക്കും കുളിച്ചിട്ട് കുളിക്കാൻ, വീട്ടിൽ കുളിക്കാൻ സമയം കിട്ടില്ല. കുളിക്കുന്നതിന് മുമ്പ് കല്യാണത്തിന് ഫോട്ടോഷൂട്ടിന് വിളിച്ചേ, ആ സമയത്ത് അവരെ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഒരു ഇനി അവിടെ കാണാൻ ചെന്നിട്ട് എന്തെങ്കിലും ഷൂട്ട് ഫോട്ടോഷൂട്ട് സമയത്ത് കുളിക്കാം, ആ സമയത്ത് കാണാൻ എന്തെങ്കിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടലിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങി കെട്ടി വന്നിരിക്കുക. നമുക്ക് പെണ്ണും ചെറുക്കനെ ഇരിക്കുക, പെണ്ണ് ചെറുക്കൻ്റെ തലവണ്ട പിടിച്ച് തിരിച്ചിട്ടാണ് അവൻ കുളിക്കാൻ പോകുന്നത് ക്യാമറ കൊണ്ട്. എന്തല്ലേ ഇതുപോലെ ഫോട്ടോഗ്രാഫി, ഇതിനകത്ത് എന്തെങ്കിലും ഫോട്ടോ നേരെ ജോനി ആയോ നടക്കുക. എന്നിട്ട് ആ വീഡിയോ അത്രയും മാത്രം കാണിക്കുമല്ലോ, ഞാൻ എടുത്ത ഫോട്ടോ രണ്ടും ഇല്ല, ചുമ്മാ വല്ല കഴിഞ്ഞ് വെള്ളം വീണ് കത്തിപ്പൊങ്ങിയിരിക്കുന്ന ക്യാമറ കഴിച്ചു. അടുത്ത പടി നോക്കാം. ആ ഇതാണ് ഒരു പെണ്ണവിടെ കിടന്ന് കസരത്ത് കാണിക്കുന്നത്. എന്നുവെച്ചാൽ യോഗേഷ് ഭയങ്കര യോഗയായ ഒരു പെണ്ണാണ് ഇതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് കണ്ട ആളുടെ വീഡിയോ തന്നെയാണ്. അപ്പോൾ അവർ തറയിൽ ഇങ്ങനെ എടുക്കും, മറ്റവന്മാർ തറയൊക്കെ തുറച്ച് വരും. അപ്പോൾ ഉണ്ടെന്ന് പെണ്ണിൻ്റെ കാലിൽ വിട്ട് കെട്ടി ഒട്ടിച്ച് വെച്ചേച്ച് ആ പെണ്ണ് ചെയ്യില്ല അങ്ങനെ. അപ്പോൾ അവിടെ അത്ര മാത്രം തുടച്ചാൽ, നിങ്ങൾ വീട്ടിൽ മെഷീനില്ലെങ്കിലേ ഇതുപോലെ ഒരാളെ നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് തുടപ്പിച്ചാൽ മതി കേട്ടോ. ആ കാലി രണ്ടും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടിരുന്നാൽ മതി. അവരോട് പറയണം കൈ ഇങ്ങനെ പൊക്കുക, കാലി ഇങ്ങനെ അനക്കുക, കൈ ഇങ്ങനെ പൊക്കുക, കാലുണ്ട്. ഇതായിരിക്കും ഇതിനോട് നല്ല, നമുക്ക് മറ്റേ മെഷീനൊന്നും മേടിക്കേണ്ട. നമ്മൾ തുടയ്ക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും മേടിക്കേണ്ട. ഇതുപോലെ ഒരാൾ വിളിച്ച് ചേർത്തുക, തുണി അങ്ങോട്ട് കാലിലോട്ട് ചുറ്റുക, അവരെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. ക്ലീനായി, പക്ഷെ ക്ലീൻ ആവുന്ന ആ ഒരു സൈഡ് മാത്രമേ ഉള്ളായിരിക്കും. നമുക്ക് കാണിക്കുന്നതിന് ഒരു ഇതില്ല, ഓ എന്തെളുപ്പോ തുടയ്ക്കുന്നേ, വൃത്തിയായി. എന്നിട്ട് ആ പെണ്ണി അടുത്ത വീഡിയോ നോക്കാം. ആ ഇത് ഇത് ഇച്ചിരി കൂടെ പൊളി വീഡിയോ കേട്ടോ, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ്. ഓരോ ഓന്തലും മതിലേലിരിക്കുക, ചെറുപ്പം വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ഓന്തിനെ പറ്റി റിവ്യൂ ഒക്കെ ചെയ്യുക, ഒക്കെ എന്തൊക്കെയോ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓന്തിനെ പറ്റി റിവ്യൂ ചെയ്യുക, ഭയങ്കര റിവ്യൂ ഉണ്ട്. അപ്പോഴാണ് ഒരു ആശാനി കൊണ്ട് വന്നത്, മോനെ നീ ഇവിടെ എന്തെടുക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ ചാടി. ചെറുക്കൻ പേടിച്ചു ആയിട്ടൊക്കെ ചെയ്യുക. നമ്മുടെ ഓന്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഓന്താണ്, അരണയാണ്, ഇത് നമ്മുടെ എന്താ പറയുക കോഴിക്കോടിൻ്റെ അവിടെയും കാണും, പട്ടിക്കൂടിൻ്റെ സൈഡിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് പൊതുവേ, വേറെ ഇത് കാണത്തില്ല. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സാധനമാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ചേര അവിടെ വന്നിട്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നത്, ഇവൻ എന്താ ഇവിടെ എടുക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ ചേര കയറി വരികയും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വിടുകയാണ് ചെറുപ്പ പരിപാടി. നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞാലേ ഈ വിറവ് എവിടെയെങ്കിലൊക്കെ അയ്യത്തൊക്കെ ആയാലും അല്ലെങ്കിൽ ഒരുവിധം കാട് പിടിച്ചിടക്കുന്നിടത്തല്ലേ ഈ സാമാനം കാണും. ഇവൻ്റെ അവിടെയൊക്കെ പട്ടിക്കൂടിലും കോഴിക്കൂടിലും ഒക്കെ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. നമ്മുടെ ഇവിടെ ഇവിടെ മിക്കപ്പോഴും എന്തെങ്കിലും വിറവൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കാട് പിടിച്ച് വെക്കുന്ന ഇടങ്ങളിലോ ആണെങ്കിൽ അതുപോലെ ചാടിപ്പോന്നാണ്, അല്ലെങ്കിൽ തെങ്ങിലൊക്കെ കയറി ഇരിക്കുന്ന കാണാം, തെങ്ങിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇനി ഇവൻ്റെ അവിടെ കാണുന്നത് കോഴിക്കൂടിൻ്റെ അവിടെയും പട്ടിക്കൂടിൻ്റെ അവിടെയും. ഇതിൻ്റെ പട്ടിക്കൂടിൻ്റെ ഒക്കെ അടുത്ത വീടില്ലോ, ഒക്കെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതെന്താണിത്? ആ അവൻ പറഞ്ഞു മാസ്ക് വെക്കണമെന്ന് കേട്ടോ, മാസ്ക് വെക്കണമെന്ന്. അത് നല്ല ഐഡിയ ആണല്ലോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുമെങ്കിൽ മാസ്ക് എടുക്കാൻ മറന്നു, നമ്മളൊന്നും ചെയ്യണ്ട, ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ വലിച്ച് കീറുക, എടുത്തൊന്ന് മൂക്കി ചുറ്റുക. ഡ്രസ്സൊന്നും വേണ്ട, നമുക്ക് മാസ്ക് പോരെ. ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കൂടിയിട്ട് മാസ്ക് ഇട്ടിടുക, അതാണ് നല്ലത്. ഇപ്പം ഇച്ചിരി ബെറ്റർ. അതിനാണ് മറ്റവനാണെങ്കിൽ പെണ്ണിനെ പിടിച്ച് അവൻ്റെ പെണ്ണിനെ കൂടി പെണ്ണിനെയും കൂടെ മൂടി, എന്നാൽ പിന്നെ ഇട്ടിരിക്കുന്ന പാൻറ്റും കൂടെ മൂടിയിട്ട് മാസ്ക് ആയിട്ട് ഉപയോഗിച്ചാൽ പോരുന്നു. ബനിയൻ ഇവരുണ്ടായിരുന്നല്ലോ, ബനിയൻ ഇല്ലായിരുന്നെങ്കിൽ ഇവൻ പാൻറ്റ് ഉരുവായിരുന്നില്ലേ. നല്ല ഇതാ, ബനിയൻ ഇല്ലെങ്കിൽ ഈ ബനിയൻ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ പാൻറ്റും കൂടെ ഉരുവായിരുന്നില്ലേ. അതുകൊണ്ട് വന്നു അടുത്തവൻ പെണ്ണിനൊന്നും കാണണ്ട, ഒന്നും കാണണ്ട. അവളാണെങ്കിൽ അത് കാണാനായിട്ട് എത്തി നോക്കുകയും ചെയ്യുക. ഒരു മാസ്ക് ഇട്ടുകൊണ്ട് വന്ന് നമ്മൾ മാസ്ക് എടുക്കാൻ മറന്നു പോയി. ജസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നിങ്ങൾ വെളിയിട്ടിരിക്കുമ്പോൾ മാസ്ക് എടുക്കാൻ മറന്നു പോയി. ഇപ്പോൾ ആരിലും തടഞ്ഞിട്ട് മാസ്ക് എന്തെങ്കിലും ചോദിക്കുമെങ്കിൽ അപ്പം തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അങ്ങോട്ട് വലിച്ചു കയറുക, എടുത്ത് മൂക്കിലിട്ടും കിട്ടിയേക്കുക, വേറൊന്നും നോക്കണ്ട. അപ്പം തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വലിച്ചു കയറി മൂക്കിലിടുക, അല്ലെങ്കിൽ അടുത്തോട് പോകുന്ന ആരെല്ലാം ഡ്രസ്സ് വരിട്ട് മൂക്കിലോട്ടും കിട്ടുക. നമുക്ക് റോസ്റ്റിങ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല,
കാര്യം എനിക്ക് റോസ്റ്റിങ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ റോസ്റ്റിങ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എൻ്റെ ചാനൽ ഒരു ടെക്നോളജി ബേസിസ് ചാനലാണ്. ഞാൻ ടെക്നോളജി ബേസിലാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഗെയിമിംഗ് ഞാൻ ടെക്നോളജിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ എടുത്ത് റോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെത്രത്തോളം ബെറ്റർ ആയെന്നൊന്നും എനിക്കറിയില്ല. കാര്യം എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് ഇതിനും പൊലിപ്പിച്ചുകൊണ്ട് വരാം. അടുത്ത വീഡിയോ ഇതിനും ഹെവി ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, എനിവേ ഗൈസ്, ഇന്ന് വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള റോസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ അടുത്ത വീഡിയോ റോസ്റ്റിംഗ് വീഡിയോയിട്ടുള്ള അടുത്ത വീഡിയോ ചെയ്യാം. എനിക്കറിയില്ല എത്രത്തോളം ബെറ്റർ ആയെന്ന്. കാര്യം റോസ്റ്റിംഗ് വീഡിയോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എത്രത്തോളം ബെറ്റർ ആയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.